ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബർ. സോ ലോക്കി സീരീസിന്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് അടുത്ത ബുധനാഴ്ചയ്ക്ക് നമ്മൾ കഷ്ടപ്പെട്ട് കാത്തിരുന്ന് കണ്ടോണ്ടിരുന്ന ഇപ്പൊ അടുത്ത സീസൺ എപ്പോഴാ വരുന്നത് പോലും അറിയാൻ നമ്മൾ കാത്തിരിക്കണം. ഇപ്പൊ ലോക്കി സീരീസിന് അസംബിൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് മാറു സീരീസ് ഓരോന്ന് കഴിയുന്നതും ഷൂട്ടിംഗ് സ്പോട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന രീതിയിൽ ഒരു സീരീസ് ആയിട്ട് ഇറക്കിക്കൊണ്ടിരിക്കണം. ബ്ലാക്ക് ഡേക്ക് മാത്രം വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അസംബിൾ സീരീസ് ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ലെന്നാണ് തോന്നുന്നതും. പക്ഷെ സീരീസിനായിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കണം. കഴിഞ്ഞ ആഴ്ച ലോക്കി ഇറങ്ങിയായിരുന്നു. സോ ലോക്കിയുടെ അസംബിൾഡ് സീരീസിൽ ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ് ഇവർ എല്ലാവരും തന്നെ കിങ് ലോക്കിയുടെ സീനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഒരു ഡെലിറ്റസ് സീനെ കോൺസെപ്റ്റ് കൂടി ഇറക്കിയിട്ടുണ്ട്. പിന്നീട് സീസൺ ടുവിനെ കുറിച്ച് കുറച്ച് പ്ലോട്ട് ഡീറ്റെയിൽസും കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. സോ പൊതുവേ ഇത്രയും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നാൽ പിന്നെ നമുക്കിപ്പം ബ്രേക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സ്റ്റൈലിലേക്ക്. സോ ലോക്കി സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ മിനിച്ച്മാൻ എല്ലാവരും തന്നെ നമ്മുടെ ലോക്കി ടിവിയിലോട്ട് നൈസിനെ പൊക്കിക്കൊണ്ടുവന്ന ശേഷം ഒരു ക്യൂലോട്ട് നിർത്തിപ്പിച്ച് കാണും. അതേ ടിക്കറ്റ് എടുത്തതിന് ശേഷം ജിജിനെ കാണാനായിട്ട് പോകുന്നതിന് മുമ്പും. സോ ക്യൂലോട്ട് നിൽക്കുന്ന ടൈമിൽ ലോക്കിയുടെ കൂടെ ഒരു വേരിയൻ മാത്രമേ നിൽക്കുന്നുള്ളൂ. പക്ഷേ ഇപ്പം എന്നിട്ട് ഒരു ഡെലിറ്റസിന്റെ കോൺസെപ്റ്റ് കൂടി ഇറക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് വേരിയൻസ് നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചെക്കൻ റോക്കറ്റ് നിൽക്കുന്നത് ഉറപ്പായിട്ട് റോക്കറ്റ് ടിവിയിൽ നിന്ന് ഉറപ്പായിട്ട് എസ്കേപ്പ് ആയി കാണും. കാരണം എത്രമാത്രം പ്രശ്നം റോക്കറ്റ് എസ്കേപ്പ് ആയിട്ടുണ്ട്. സോ ടിവിയിലോട്ട് കയറുന്ന ടൈമിൽ തന്നെ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവടാ എന്ന് പറഞ്ഞിട്ട് റോക്കറ്റ് ഒരു പ്ലാൻ ഇട്ട് കാണും. പക്ഷെ എന്നാലും ഇവിടെ ടി വി എന്തിനാണ് ഇപ്പോൾ റോക്കറ്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബക്കിയുടെ വിൻഡർ സോൾജർ ആർമർ എടുത്തിട്ട് നൈസിനോട് എസ്കേപ്പ് ആയി കാണും. ഇല്ലെങ്കിൽ ടേസർ ഫേസ് എന്ന് പറഞ്ഞൊരു പേര് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടാ. ഞാൻ തന്നെ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ റോക്കറ്റ് അക്സെപ്റ്റും ചെയ്ത് കാണാമായിരിക്കാം. സോ ടേസർ ഫേസ് എന്ന് പറഞ്ഞൊരു പേര് ഇഷ്ടപ്പെട്ട് കൂടി കാണാം, ജസ്റ്റ് ചുമ്മാ പറഞ്ഞതാണ്. പക്ഷേ എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു നെക്സസ് ഇവന്റ് റോക്കറ്റ് ഉറപ്പായിട്ടും ക്രിയേറ്റ് ചെയ്ത് കാണാമായിരിക്കാം. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നൈസിനെയും മിനിസ്മെല്ലാം തന്നെ നമ്മുടെ റോക്കറ്റും പൊക്കിക്കൊണ്ടുവന്നു. ഉറപ്പായിട്ട് റോക്കറ്റ് ഒരു പ്ലാൻ ഇടാതെ ഇവിടെ നിൽക്കത്തില്ല. നിൽക്കുന്ന ആ ഒരു മുഖത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് പോവുകയാണ് അടുത്ത സെക്കൻഡ് എന്ന് പറഞ്ഞാണ് റോക്കറ്റ് നിൽക്കുന്നത്. ഈ റോക്കറ്റ് കൂടെയുള്ളവരെ മറ്റുള്ളവർക്ക് കാണുന്ന ടൈമിൽ ഏകദേശം റാവഞ്ചേഴ്സിന് കൂട്ടത്തിലുള്ളവരെ പോലെ തന്നെ ഫീൽ ആവുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു മിക്കവാറും റാവഞ്ചേഴ്സിന് കൂട്ടത്തിൽ നമ്മുടെ റോക്കറ്റ് നിൽക്കുന്ന ടൈമിൽ എന്തോ ഒരു നെക്സസ് ഇവന്റ് ക്രിയേറ്റ് ചെയ്ത് അതിന് കൂടത്തോടെ ടി വിക്കാർ കൊണ്ടുവന്നിരിക്കുകയാണെന്നും ചുമ്മാ ജസ്റ്റ് ഒരു ഗസ് മാത്രം. സോ ഇതുകൊണ്ട് വേറെ റിയാലിറ്റിയിലുള്ള റോക്കറ്റ് ആണ്. പിന്നീട് ഇതെന്തുകൊണ്ടാണ് ഡെലിജൻസ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ അതിന് മനസ്സിലാക്കണം. റോക്കറ്റ് ഒരു കോൺസെപ്റ്റ് ആയി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ എത്രമാത്രം തിയറീസ് ആണ് ഉണ്ടാക്കിയത്. സോ ഉറപ്പായിട്ട് സീരീസ് കാണിക്കണമെന്ന് റോക്കറ്റ് എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് പറയുന്നത് ഒരുപാട് തിയറീസ് ഉണ്ടാക്കും. സോ റോക്കറ്റിന് വേണ്ടി മാത്രമേ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കേണ്ടതായിട്ട് വരും. സോ ലോക്കി സീരീസ് എന്ന് പറയുന്നത് ലോക്കി മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ, ലോക്കിയുടെ കണ്ണിൽ മാത്രമേ നമ്മുടെ കണ്ണ് കാണാവുള്ളൂ എന്ന് പറഞ്ഞിട്ടും ലോക്കി മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ടുപോയിരിക്കണം. അതുകൊണ്ടാണ് ഈ സീന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത കോൺസെപ്റ്റ് ആയിട്ടില്ല കാങ്ങിന്റെ റൂമിൽ, അതായത് ഹി ഹു റിമെയിൻസ് ഓഫീസ് റൂമിൽ ഷെൽഫിൽ അവിടെ അയൺമാന്റെ ഹെൽമെറ്റ് വെച്ചിരിക്കണം. സോ കാങ് എന്തിനാണ് അയൺമാന്റെ ഹെൽമെറ്റ് ഇവിടെ കൊണ്ട് വെച്ചെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തിയറി കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണം. തിയറി മാത്രം ഷെയർ ചെയ്തേക്കാം. ഞാൻ തന്നെ ഏകദേശം തിയറി കണ്ടിട്ട് അങ്ങോട്ട് വിശ്വസിച്ചും. അതേ സംബന്ധം വെച്ചാൽ നതലി റിച്ചസ് ആണ് കാങ് ആയിട്ട് മാറണം. നതലി റിച്ചസ് 31st century 6311 എന്ന് പറയുന്ന ഒരു ഇയറിലാണ് ജനിക്കുന്നതും. സോ ഓൾറെഡി കാങ്ങിന്റെ ഒറിജിനൽ സ്റ്റോറി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ കാണാത്ത ടൈം ടു ചെക്ക് ചെയ്ത് നോക്കാം. സോ ജനിച്ചതിന് ശേഷം അങ്ങനെ സയന്റിസ്റ്റ് ആയിട്ട് മാറിയിട്ട് ഒരു ടൈം മെഷീൻ തന്നെ കണ്ടുപിടിക്കണം. അതിനുശേഷം ഇങ്ങനെ ടൈം ട്രാവൽ ഒക്കെ ചെയ്ത് പതുക്കെ മൾട്ടിവേഴ്സ് ഒക്കെ ആക്സസ് ചെയ്ത് തന്റെ വേരിയൻസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം. സോ ഇവിടെ നിന്ന് ടൈം മെഷീൻ കണ്ടുപിടിച്ച് നമ്മുടെ കാങ് ഫസ്റ്റ് മെംസിൽ ഇപ്പൊ ടൈം മെഷീൻ കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ അയൺമാൻ തന്നെയാണ് 21st century. സോ കാങ് കണ്ടുപിടിച്ചത് 31st century ആണെങ്കിൽ അയൺമാൻ കണ്ടുപിടിച്ചത് 21st century ടൈം GPS കണ്ടുപിടിച്ചിരിക്കണം. സോ 21st century നമ്മുടെ ടോണി സ്റ്റാർക്ക് കണ്ടുപിടിച്ച ഒരു ടൈം GPS ഒരുപാട് സയന്റിസ്റ്റ് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്ത് കാണും. അത് ഉറപ്പാണ്. കാരണം സയന്റിസ്റ്റിന് ഒരു ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി അതിന് എന്തായാലും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനെന്ന് നോക്കത്തുള്ളൂ. സോ ഉറപ്പായിട്ടും ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്ത് കാണും. ഇപ്പം തന്നെ ടോണി സ്റ്റാർക്കും ജീവനോട് തന്നെ ഇല്ല. സോ ഉറപ്പായിട്ട് ടോണി സ്റ്റാർ കണ്ടുപിടിച്ച ഒരു ടൈം ട്രാവൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നീട് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് കൊണ്ടുവന്നുകൊണ്ട് ഇരിക്കും. സോ ഇങ്ങനത്തെ 1000 വർഷം കഴിഞ്ഞ ശേഷം 31st century നമ്മുടെ കാങ് ചിലപ്പം ഈ ഒരു ടൈം മെഷീൻ മുഴുവനായിട്ട് തന്നെ കണ്ടുപിടിച്ചുകൂടി കാണും. സോ കാങ്ങിന്റെ ഒരു ഗുരുവായിട്ട് ഇരിക്കുന്ന ടോണി സ്റ്റാർക്ക് ആണ് ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തിയറി മാത്രമാണ്. സോ ഒരു ഗുരുവിന് കൊടുക്കുന്ന ഒരു റെസ്പെക്ട്, അതായത് ടീച്ചറിന് കൊടുക്കുന്ന റെസ്പെക്റ്റിൽ ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ട് മാത്രമായിട്ട് ചിലപ്പോൾ ടോണി സ്റ്റാർക്ക് അതായത് അയൺമാന്റെ ഹെൽമെറ്റ് ഇവിടെ സെൽഫിൽ വെച്ചത് കൂടി ആയിരിക്കും. കാരണം അയൺമാൻ ആണ് നമ്മുടെ എംസിൽ ആദ്യമായിട്ട് തന്നെ ടൈം GPS ടൈം ട്രാവൽ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കണം. സോ 21st century കണ്ടുപിടിച്ച ഒരു ടൈം GPS പതുക്കെ ഡെവലപ്പ് ചെയ്ത് 31st century നമ്മുടെ കാങ് കണ്ടുപിടിച്ചിരിക്കണം. സോ കാങ് ഇത്രമാത്രം മൾട്ടിവേഴ്സ് ആക്സസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ ടോണി സ്റ്റാർക്ക് തന്നെ എന്നും പറഞ്ഞിട്ടും കാണിച്ചേക്കാം വരാൻ പോകുന്ന സീസൺ 2 പിന്നീട് സ്പൈഡർമാൻ നോവേ ഹോമിൽ. കാരണം ഇതായിരിക്കും സ്പൈഡർമാനുള്ള എല്ലാ വില്ലന്മാരെയും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടോണി സ്റ്റാർക്ക് ആണ്. സോ മൾട്ടിവേഴ്സിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടോണി സ്റ്റാർക്കാണ്. അതുകൊണ്ടാണ് സ്പൈഡർമാൻ്റെ ഒരുപാട് വില്ലന്മാരൊക്കെ വന്നെന്ന് പറഞ്ഞിട്ടും കാണിച്ചേക്കാം. നിങ്ങൾക്കറിയില്ല സ്പൈഡർമാൻ്റെ ഒരുപാട് വില്ലന്മാരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോണി സ്റ്റാർക്ക് ആണ്. സോ മിക്കവാറും ഇങ്ങനത്തെ ഒരു ലിങ്ക് കൊടുത്തേക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നതും. സോ എന്തുകൊണ്ടാണ് അയൺമാൻ്റെ ഹെൽമെറ്റ് ഇവിടെ വെച്ചതെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റെസ്പെക്റ്റ് വേണ്ടി മാത്രം ആയിരിക്കാം. ഇത് ജസ്റ്റ് ഒരു ഗസ് മാത്രമാണ്, ഗസ് കൊണ്ട് ഉണ്ടായ ഒരു തിയറി മാത്രമാണ്. ഭയങ്കര ഫേമസ് ആയിട്ട് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന തിയറിയാണ്.
സോ ഇതുകൊണ്ടായിരിക്കും മിക്കവാറും ക്യാങ് ആണെന്നുണ്ടെങ്കിൽ ആവഞ്ചേഴ്സിനെ ടി വിക്കാർ എടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടത് പറഞ്ഞിരിക്കണം. ആവഞ്ചേഴ്സ് ടൈം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടി വിക്കാർ പറഞ്ഞാലും ആവഞ്ചേഴ്സ് ടൈം ട്രാവൽ ചെയ്യേണ്ടത് നടക്കേണ്ട കാര്യമാണെന്നും സോ ക്യാങ് ആണ് ഇവിടെ തീരുമാനിക്കുന്നത്. ഹ്യൂ റിമെയിൻസ് ആണ് തീരുമാനിക്കുന്നത് ആര് അറസ്റ്റ് ചെയ്യണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും. സോ സിൽവി ഒരു നെക്സസ് ഇവന്റും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് സിൽവി അങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നമ്മുടെ ക്യാങ് ഹ്യൂ റിമെയിൻസ് പറഞ്ഞാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കണം. സോ ടി വി എടുത്ത് നമ്മുടെ ഹ്യൂ റിമെയിൻസ് ആണ് പറയുന്നത് ഇവരൊക്കെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടും. സോ ആവഞ്ചേഴ്സിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ലെന്ന കാര്യം ഉറപ്പായിട്ടും ക്യാങ് തന്നെ പറഞ്ഞാണ് ടി വിക്കാർ എടുത്ത്. കാരണം എങ്ങാണ്ട് ഇപ്പം ആവഞ്ചേഴ്സിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാണെന്നുണ്ട്, ടൈം ട്രാവൽ ചെയ്തതിന് പേരിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും പ്രൂവ് ചെയ്യും. സോ പ്രൂവ് ചെയ്യുന്ന സമയത്ത് അവർ ടൈമിന് തന്നെ ഇല്ലാതാക്കും. സോ ടൈം ലൈൻ ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ ടോണി സാർക്ക് ടൈം ജി പി എസ് കണ്ടുപിടിക്കും. സോ ടൈം ജി പി എസ് കണ്ടുപിടിച്ചാൽ മാത്രമല്ല സയൻറ്റിസ്റ്റ് അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് 1000 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാങ്ങിൻ്റെ കയ്യിലേക്ക് അത് എത്തിപ്പെട്ടതും. സോ ഉറപ്പായിട്ടും ക്യാങ് ആണെന്നുണ്ടെങ്കിൽ ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ട് ചിലപ്പോൾ ടി വി എടുത്ത് പറഞ്ഞാണ് നിങ്ങൾ ഇതൊന്നും തന്നെ ചെയ്യേണ്ട, ആവഞ്ചേഴ്സ് ടൈം ട്രാവൽ ചെയ്യുന്നത് അങ്ങനെ ചെയ്യണം മിക്കവാറും പറഞ്ഞാണ്. സോ ഇതോട് കറക്റ്റ് സിങ്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ട് ആവഞ്ചേഴ്സിനെ എന്തുകൊണ്ട് ടി വി അറസ്റ്റ് ചെയ്തില്ലെന്ന കാര്യം. ഇപ്പൊ നമുക്ക് കിങ് ലോക്കിയുടെ കാര്യത്തിലൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ട്രെയിലർ കിങ് ലോക്കി കാണിച്ച ശേഷം മിക്കവരും വിചാരിച്ചോണ്ടിരുന്നത് ചിലപ്പോൾ ലോക്കി സീരീസിലെ മെയിൻ ആയിട്ടുള്ള വില്ലനായിട്ട് വരാൻ പോകുന്ന നമ്മുടെ കിങ് ലോക്കി ആയിരിക്കും എന്ന് പറയണം. പിന്നീട് ക്യാങ്ങിനെ കാണിച്ച ശേഷം മിക്കവരും വിചാരിച്ചോണ്ടിരുന്നത് ചിലപ്പോൾ നമ്മുടെ ഫേക്ക് ഷോട്ട് ആയിരിക്കുമെന്ന്. ഞാനും അതുകൊണ്ട് ഏകദേശം കൺഫേം ചെയ്തു. കാരണം മാർവലിന് പതിവായിട്ടുള്ളൊരു കാര്യമാണ് ഫേക്ക് ഷോട്ട് കാണിച്ചിട്ട് ഫാൻസിനെ അങ്ങനെ ദശ മാറ്റിക്കിടുന്നതും. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ എത്ര പേർക്ക് ഓർമ്മയുണ്ട് ഹൾക്ക് ഇങ്ങനെ ഓടി വരുന്ന പോലെ ഷോട്ട് ഉണ്ടല്ല, അതെനിക്ക് ജീവിതത്തിൽ മറക്കേണ്ട പറ്റില്ല. സോ അങ്ങനത്തെ ഒരു ഷോട്ട് കാണിച്ച മാർവല് കിങ് ലോക്കിക്ക് കാണിക്കുന്ന ഭയങ്കര നിസ്സാരമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ടും ഞാനും വിചാരിച്ചു. പിന്നെ മിക്കവർ വിചാരിച്ചോണ്ടിരുന്ന ബാഹുബലി 2 പോലെ തന്നെ നേരത്തെ സീസൺ 2 ും കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്ത് വെച്ച് കാണാമെന്നും ഞാനും അത് വന്നിട്ട് ചെറുതായിട്ടൊന്ന് വിചാരിച്ച് നോക്കിയായിരുന്നു ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും സത്യം എന്ന് പറയട്ടും. പക്ഷേ ഇപ്പോൾ റൈറ്റേഴ്സിന് ഒരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്, കിങ് ലോക്കി അല്ല ഇത്, കിങ് ലോക്കി നിങ്ങൾ എടുത്തിട്ടില്ല, ഇതുകൊണ്ട് ലോക്കി ആണ്. 2012 കാണാം നമ്മൾ ലോക്കി ആണ്. സോ സംബന്ധം വെച്ചാൽ ലോക്കി സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ലോക്കിന്റെ ഫ്ലാഷ് ബാക്ക് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് മോബിയസ് കാണിച്ചുകൊണ്ടിരുന്ന സമയത്തും ഡി വി കൂപ്പറിനെ കാണിച്ചതിന് ശേഷം ഈ ലോക്കി കാണിക്കുന്ന പോലെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് ലോക്കി എന്നിട്ട് അസ്ഗാർഡ് ത്രോണിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൈ നീട്ടി നിൽക്കുന്നത് പോലെ അതിന്റെ കാരണം നമ്മുടെ തോറിനെ പിടിച്ച് ത്രോഗായിട്ട് മാറ്റിയതിന് ശേഷം നമ്മുടെ ലോക്കി ഇങ്ങനെ വന്ന് നിൽക്കണം. സോ തോറാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സൈഡിൽ എന്നെ പിടിച്ച് നീ തവളാക്കി മാറ്റിയാടാ എന്ന് പറഞ്ഞിട്ട് അടിക്കാനായിട്ട് ലോക്കി നോക്കി വന്നോണ്ടിരിക്കണം. ഇവിടെ നമ്മുടെ ലോക്കിയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റൊക്കെ ചെയ്തിട്ട് സച്ച് പോസ്റ്റർ പോലെ പോസ്റ്റൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന സമയത്തും നമ്മുടെ ലോക്കിയും ത്രോവും, അതായത് തോറും ലോക്കിയും തമ്മിൽ ഭയങ്കര ഒരു പൊരിഞ്ഞൊരു അടിയാണ് നടക്കുന്നത്. സോ ഇതൊക്കെ വന്നിട്ട് ഓൾറെഡി മോഷൻ ക്യാപ്ചർ ചെയ്ത് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് VFX മാത്രമേ എടുക്കാനായിട്ടുള്ളൂ ബാക്കി നമ്മുടെ ത്രോഗിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത് തന്നെ ത്രോഗിന് വോയിസ് ഓവറും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡി സീൻ അങ്ങനെ ഡെലിജ് ചെയ്ത് കളഞ്ഞ് ഈ സീൻ വേണ്ടെന്ന് പറയട്ടെ. സോ ഡി ബി കൂപ്പറിനെ നമ്മുടെ മോബീസ് കാണിച്ചതിന് ശേഷം ഈ ഒരു സീക്വൻസ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സോ അങ്ങനത്തെ ഒരു പ്ലാനാണ് നമ്മൾ ട്രെയിലറിൽ കണ്ടത്. ചെറുതായിട്ട് നമ്മുടെ കിങ് ലോക്കി ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വിശ്വസിച്ചു. പക്ഷേ അത് കിങ് ലോക്കി അല്ല, 2012 കണ്ട നമ്മുടെ ലോക്കി വേരിയന്റ് തന്നെയാണിത്. സോ യാ, കിങ് ലോക്കിക്കുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ കിട്ടി. പക്ഷേ ത്രോഗിന്റെ ജസ്റ്റിഫിക്കേഷൻ കിട്ടില്ല. അകപ്പെട്ട ഒറ്റ ഷോട്ട് മാത്രമേ കാണിച്ചുള്ളൂ ലോക്കി സീരീസിൽ. സോ MCU ആദ്യമായിട്ട് ത്രോഗിനെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനത്തെ ഒരു 5 സെക്കൻഡ്സ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ചുമ്മാ വേറെ ലെവലായിരുന്നു തന്നെ. സോ കാണിക്കാൻ വരുന്നത് അതങ്ങനെ മിസ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ നമുക്ക് സീസൺ 2 കുറച്ച് പ്ലോട്ട് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ പ്ലോട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ കാര്യം കുറച്ച് അപ്ഡേറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. സംഭവം വെച്ചാൽ സീസൺ 2 മിക്കവാറും 12 എപ്പിസോഡും നീണ്ടു പോകുമെന്നും കൺഫേം ചെയ്തിട്ടില്ല, ജസ്റ്റ് റൂമർ മാത്രമായിട്ട് കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണം. അതായത് മാക്സിമം 12 എപ്പിസോഡ്, മിനിമം 6 എപ്പിസോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ജോണതർ മേജർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ക്യാങ്ങിന്റെ ഒരുപാട് വേരിയൻസ് ഒക്കെ സീസൺ 2 നിങ്ങൾ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ടും. സോ ഇതൊന്നും മിക്കവാറും സീസൺ 2 കൗൺസിൽ ഓഫ് ക്യാങ്സ് ഫോം ചെയ്യിപ്പിക്കുന്നു. കോൺഗ്രസ് അങ്ങനത്തെ ഒരു കാങ്സിൽ ഓഫ് ക്യാങ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീം തന്നെ ഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ മിക്കവാറും കൗൺസിൽ ഓഫ് ക്യാങ് ഫോം ചെയ്യിപ്പിച്ചേക്കാം സീസൺ 2. സോ ഒരുപാട് വേരിയൻസ് ഉണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൗൺസിൽ ഓഫ് ക്യാങ്സ് തന്നെയാണ്. പിന്നീട് സീസൺ ഡയറക്റ്റ് ചെയ്ത് കെരിഹറൻ അല്ല സീസൺ 2 ഡയറക്റ്റ് ചെയ്യാനായിട്ട് വരുന്നത്. പുതിയ ഡയറക്ടർ കൺഫേം ചെയ്തില്ല. സോ എനിക്ക് തോന്നുന്നു മിക്കവാറും കെരിഹറൻ തന്നെ സീസൺ 2 ഡയറക്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവരാമെന്ന്. കാരണം ലോക്കി സീരീസ് അത്രമാത്രം ബെസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. സോ മിക്കവാറും കെരിഹറിനെ സീസൺ 2 ഡയറക്റ്റ് ചെയ്യിപ്പിക്കാനായിട്ടും കൊണ്ടുവന്നേക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാം റെയ്മി കൊണ്ടുവരാനായിട്ടാണ് പ്ലാൻ. കാരണം മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ് എടുക്കുന്ന നമ്മുടെ സാം റെയ്മിയാണ്. സോ മൾട്ടിവേഴ്സിന് തുടക്കം ഇട്ടിരിക്കുന്ന ലോക്കി ആ ലോക്കി സീരീസിന് സെക്കൻഡ് സീസൺ അങ്ങോട്ട് എടുക്കാനായിട്ട് ചിലപ്പം സാം റെയ്മി തരം വന്നേക്കാം, ജസ്റ്റ് ഒരു ഗസ് മാത്രം. പക്ഷേ എന്നാൽ കേറി ഹറിന് സീസൺ 2 സ്റ്റോറി ആയിരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സീസൺ 1 ലോക്കി എങ്ങനെയാണ് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോയത്, സീസൺ 2 നമ്മുടെ സിൽവി ആയിരിക്കും ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പോകണം. സോ ഇപ്പോൾ സിൽവി ആണെന്നുണ്ടെങ്കിൽ ഹീഹോ റിമെയിൻസ് കൊന്നിട്ട് കൊണ്ട് നിൽക്കണം. സോ സിൽവി കാരണം ഇപ്പോൾ മൾട്ടിവേഴ്സ് വാർ ലീഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ഇതറിഞ്ഞ സിൽവി ആണെന്നുണ്ടെങ്കിൽ ലോക്കി പറഞ്ഞത് കേട്ട് അനുസരിക്കാമോ എന്ന് പറഞ്ഞിട്ടും വിചാരിച്ചുകൊണ്ടിരിക്കണം. ഈ ടൈമിൽ സിൽവിക്ക് ഒരു ഐഡിയ തോന്നുന്നു, അത് ആലിയത്തിൻ്റെ പവർ അങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ ക്യാങ് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ടൈം ലൈൻ ക്രിയേറ്റ് ആയിരിക്കുന്ന ഒരുപാട് ഓൾട്ടറേറ്റ് ടൈം ലൈൻ ഉണ്ടെന്നാൽ ആലിയത്തിൻ്റെ പവർ അങ്ങോട്ട് ഹാർനസ് ചെയ്ത് അത് ഇല്ലാതാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് സിൽവി ആലോചിച്ചുകൊണ്ടിരിക്കണം. ശ്രമിക്കാനും സിൽവി അത് ട്രൈ ചെയ്യുന്ന പോലെയും ഈ സീസൺ 2 പകുതിയോളം എപ്പിസോഡ് അങ്ങനെ കാണിച്ചേക്കാം. പക്ഷെ എന്നാൽ ക്യാങ് ആണെന്ന് 31st century എന്ന് കൊണ്ടുവന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ആലിയത്തിന്റെ പവർ അങ്ങനെ ഹാർനസ് ചെയ്ത് എടുത്തത്. പക്ഷേ ഇപ്പോൾ സിൽവിയുടെ കയ്യിൽ ഒരു ടെക്നോളജി പോലും ഇല്ല. സിൽവി എൻചാൻമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആലിയത്തിനും. സോ ഈസി ആയിട്ട് തന്നെ ആലിയത്തിന്റെ പവർ മുഴുവനും ഹാർഡ്നസ് ചെയ്ത് സെക്കൻഡ് ടൈമിലൈൻ ഉണ്ടായിരിക്കുന്ന ഒരു മൾട്ടിവേഴ്സ് വാറിനെ കുറയ്ക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നതാണ് ജസ്റ്റ് സിൽവി ഇങ്ങനത്തെ ഒരു ഐഡിയ ചെയ്യുമായിരിക്കും എന്നും.
സ്റ്റെപ്പ് ഡയറക്ടർ ഒരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്, സീസൺ ടു നമ്മുടെ സെൽവിക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് പോകുന്നത്. ലോക്കി കാട്ടിലും ഒരു സ്റ്റെപ്പ് അധികം ഇമ്പോർട്ടൻസും നമ്മുടെ സെൽവിക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. സോ സെൽവി ചിലപ്പോൾ ലോക്കിയുടെ സഹായം തേടി ടിവിയിലോട്ട് പോയി കാണാം, കാരണം ലോക്കിയുടെ സഹായം കൂടി ചേർത്തിട്ടാണ് നമ്മുടെ സിൽവിയാണ് നമ്മുടെ എൻചാൻമെന്റ് ചെയ്തിരുന്നത് ആലിയത്തിന്റെ നേരത്തെ. സോ മിക്കവാറും ആലിയത്തിന് എൻചാൻമെന്റ് ചെയ്ത് ആ ഒരു പവർ മുഴുവനും ഹാർഡ്നെസ് ചെയ്യാനായിട്ടും നമ്മുടെ ലോക്കിയുടെ സഹായം കൂടി അന്വേഷിച്ച് ചിലപ്പം സെൽവി പോകുന്ന പോലും കാണിച്ചേക്കാം. സോ അങ്ങനെ ചിലപ്പോൾ നമ്മുടെ സെൽവിയാണെന്നുണ്ട് ലോക്കി കണ്ടുപിടിക്കുന്ന പോലും കാണിക്കാം. പക്ഷേ ഇപ്പോൾ ലോക്കി ഉള്ളത് എവിടെയാണ് നമുക്കല്ലേ അറിയാം, ചിലപ്പം വേറെ ഏതെങ്കിലും ടൈമിലുള്ള ടിവിയിൽ ആയിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കാങ് റീസ്റ്റോർ ചെയ്യിപ്പിച്ച ഒരു ടിവിയിലും കൂടി ആയിരിക്കും. സോ എനിക്ക് തോന്നുന്നു മിക്കവാറും മൾട്ടിവേഴ്സിലുള്ള ഏതൊരു ടിവിയിലാണ് നമ്മുടെ ലോക്കി പെട്ടിരിക്കുന്നത്, ആ ഒരു ടിവി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാങ് ആണ്, അത് പ്രൈം കാങ് ആയിരിക്കും. സോ ഇപ്പോൾ ആൻഡ് ബാസ് കൗണ്ട് മേലിൽ പ്രൈം കാങ് ആണ് മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്നത് പറഞ്ഞിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. സോ പ്രൈം കാങ് ആരാണെന്ന് കാര്യം കാങ്ങിൻ്റെ ഓർത്തി വീഡിയോ പറഞ്ഞിട്ടുണ്ട്. സോ വീഡിയോ കാണാതെ ടൈം ടു മറക്കാൻ ചെക്ക് ചെയ്ത് നോക്കാം. സോ ലോക്കി സീസൺ ടു ചുമ വേറെ ലെവലായിരിക്കും, ഇതായിരിക്കും ഡയറക്ടർ ആയിരുന്നു കൺഫേം ചെയ്തില്ല, ചിലപ്പം കെ ഡി ഹെറൻ ആയിരിക്കും, ഇല്ലെങ്കിൽ സാം റെയ്മി ആയിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ റൂസോ ബ്രദേഴ്സിന് ഡയറക്ടർ ചെയ്യാനായിട്ട് വന്നേക്കുമോ. സോ ലോക്കി സീരീസിന്റെ സീസൺ ടുവിൽ ജോണാഥൻ മേജർ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാങ്സിനെ കാണുന്നതാണ്. സോ ഉറപ്പായിട്ടും അത് കൗൺസിൽ ഓഫ് കാങ്സിനാണ് റെഫർ ചെയ്തിരിക്കുന്നത്. സോ കൗൺസിൽ ഓഫ് കാങ് നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിച്ചേക്കാം. സോ ഓരോ സിനിമയിലായിട്ട് പതുക്കെ കാങ്ങിനെ കാണിച്ച് ചിലപ്പം കൗൺസിൽ ഓഫ് കാങ്ങിനെ അങ്ങനെ നൈസിന് ലോക്കി സീസൺ ടുവിൽ കൊണ്ടുവരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ എൻകറേജ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തവർ ഇവിടെ മാക്സിമം ഫ്രണ്ട്സ് എടുത്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ തിരക്കുമ്പോൾ പറയാം. ബാക്കി നല്ല തിരക്കുന്നുണ്ട്. സിത്തിന് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു സൂൺ.